ഇനി മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് സാധനം വാങ്ങുന്ന തിരക്കിലായിരിക്കും എല്ലാ അച്ഛനമ്മമാരും. ഞാനും അതേ കേട്ടോ, ഞങ്ങൾ സാധനം വാങ്ങിക്കാനായിട്ട് കോയമ്പത്തൂർ വന്നപ്പോൾ അവിടെ ഒരു ചെറിയ കടയിൽ കയറിയതാണ്, ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓഫറുള്ള സാധനങ്ങളുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാമെന്ന് കരുതി എല്ലാം ഒന്ന് അരിച്ചു പെറുക്കി നോക്കി കേട്ടോ. പൊന്നു തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്യണത്, അല്ലാതെ അവൾ വാങ്ങിക്കൊടുത്ത് അവൾ സമ്മതിക്കുകയേ ഇല്ല കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ. നമ്മുടെ അമ്മമാർ അച്ഛന്മാരും കൂലിപ്പണിക്കൊക്കെ പോയി കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കും ഇതേപോലെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ അവരൊക്കെ അന്നൊക്കെ. അതുപോലെ പക്ഷെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കിതൊക്കെ പുതിയതായിട്ട് വാങ്ങിത്തരാനും അവർ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അത് അച്ഛനമ്മമാർക്ക് അത് അച്ഛനമ്മമാരിലുണ്ടാക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റില്ല കേട്ടോ. അത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ മോൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഉള്ള പോലെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ പൈസയൊക്കെ വേണ്ടതെന്നുള്ള ടെൻഷനും എല്ലാ പാരൻസിനും ഉണ്ടാവും കേട്ടോ. അപ്പം പൊന്നൂന് ബാഗ് പഴയത് ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷേ പറ്റ പോയിട്ടുണ്ടായിരുന്നു, സിബൊന്നും ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പം ബോക്സ് വേണമായിരുന്നു അവൾക്ക്, പക്ഷേ ഇവിടുത്തെ ബോക്സൊന്നും നമുക്ക് വിലയും കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം വെറുതെ എടുത്ത് നോക്കിയതേ ഉള്ളൂ, അവളൊന്നും തന്നെ എടുത്തില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ എക്സ്ട്രാ സാധനങ്ങൾക്കൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കര വില. പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ നോക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചു. പിന്നെ പെൻസില് പേന അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ചധികം ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് തപ്പി തപ്പി പൊന്നൂന് അതൊക്കെ ഓരോന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ 199 രൂപയ്ക്ക് 2 ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും ഉള്ളിൽ സ്റ്റീലിൻ്റെ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു കേട്ടോ. അത്യാവശ്യം വെള്ളവും പിടിക്കും, അതിൽ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ കുട്ടികൾ, അല്ലാന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വരും. നമ്മൾ ടീച്ചർമാരടുത്ത് നേരത്തെ തന്നെ പറയണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് സമ്മതിക്കണമെന്ന്. പൊന്നിൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക മക്കളെയെന്ന്. അതുകൊണ്ട് വെള്ളം ഡെയിലി അത്യാവശ്യം കൊടുത്തു വിടാറുണ്ട്. അപ്പം അത്യാവശ്യം വെള്ളം കൊള്ളുന്ന ഒരു കുപ്പി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോക്സ് കാൽക്കുലേറ്റർ ഉള്ള ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മളെടുത്തില്ല. പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് പെൻസിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കിറ്റായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്, 10 അതുപോലെ കുറേ ക്രയോൺസിൻ്റെ ഒരു ബോക്സ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പിന്നെ പൊന്നൂന് ഇഷ്ടപ്പെട്ടത് വാട്ടർ കളറിൻ്റെ ഐറ്റംസാണ് കേട്ടോ. വാട്ടർ കളർ നമുക്ക് എന്തായാലും വാട്ടർ കളറല്ല ക്രയോൺസും കളർ ചെയ്യണതും അതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പി ടി പിരീഡ് ഒക്കെ കൊടുക്കുമ്പോൾ ഓരോന്ന് കളർ ചെയ്യാനായിട്ട് സമ്മതിക്കാറുണ്ട് ടീച്ചർമാർ, അതിൻ്റെ കളറിങ് ബുക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാൻ പറയാറുണ്ട്. അപ്പോൾ അത് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഡെയിലി കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഴിവിട്ടുമ്പോൾ അവർ തന്നെ കളറിൽ കൊടുത്തുള്ളൂ കേട്ടോ. ഇതെന്താ സാധനം നമുക്ക് മനസ്സിലായതേ ഇല്ല എന്താണെന്നൊക്കെ ചോദിച്ചു നോക്കി തമിഴിൽ, പക്ഷേ അവർക്കും അവരെന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. പിന്നെ വാട്ടർ കളറാണ്, അത് 100 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നല്ല ലാഭമായിട്ട് തോന്നി. ഒരുപാട് കളറുകളും ഉണ്ട്, അത് വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് പെയിൻ്റ് അടിക്കണത് കേട്ടോ. പിന്നെ പെൻസില് സ്കെയില് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓരോ കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്ര ലാഭമായിട്ട് തോന്നിയില്ല, സെപ്പറേറ്റ് വാങ്ങുന്നതിനാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഒരു ക്രയോൺസിൻ്റെ ബോക്സും കൂടി എടുത്തപ്പം ഇവിടുത്തെ പർച്ചേസ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ നാട്ടിലെ അഗളിയിൽ ചെന്നിട്ട് അവിടുന്ന് ബാഗും കുറച്ച് സാധനങ്ങളും ബ്രൗൺ പേപ്പറും അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി കേട്ടോ. എങ്കിലും പൊന്നും എല്ലാം പരിധി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അഗളിയിൽ പോയിട്ട് വാങ്ങാമെന്ന് കരുതിയിട്ട് പൊന്ന് വെറുതെ എടുത്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ. ക്രയോൺസൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഓരോന്ന് പൊക്കി പൊക്കി കാണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പേന ബോക്സിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ പേനയാണ് ഇതിലുള്ളത്, അത് കഴിഞ്ഞാൽ നമുക്ക് പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പം അവൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനും പ്രത്യേകിച്ച് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല, 80 ₹100 എങ്ങാണ്ടായിരുന്നു അതിൻ്റെ വില കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് നമ്മൾ. ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓഫറുള്ള സാധനം മാത്രമേ ഇവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ നിന്ന് വാങ്ങുന്നതന്നെയാണ് ലാഭം. പിന്നെ ബ്രൗൺ പേപ്പറും പൊതിയാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുസ്തകം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ അത് തപ്പിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമെന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് ബോക്സ് മതി പറഞ്ഞു. എന്നിട്ട് പിന്നെ അവൾ പൗച്ച് തന്നെ പിടിച്ചു കേട്ടോ, അതിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൾ ആ പർപ്പിൾ കളർ പൗച്ചാണ് എടുത്തത്. പൗച്ച് എടുത്തുകൊണ്ട് പിന്നെ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാങ്ങിയത് ഒരു കട്ടറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ബൊമ്മയുടെ ഷേപ്പിലുള്ള കട്ടർ, അതിൽ ഓറഞ്ച് കളറാണ് അവൾ സെലക്ട് ചെയ്തത്. പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അവൾക്കത് വേണമെന്ന് പറഞ്ഞ് അവളെടുത്തു. പിന്നെ പെൻസിൽ ബോക്സിൽ ഒരു കട്ടർ ഉണ്ടായിരുന്നുകൊണ്ട് അത് എടുത്തു കേട്ടോ. ബാക്കി സാധനങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ.